തേനീച്ചയെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ സൃഷ്ടി അത്ഭുതമാണ്. സഹോദരങ്ങളെ, നാം കാണുന്ന തേൻ, ഒരു ടീസ്പൂൺ തേൻ എന്ന് പറയുന്നത് 12 തേനീച്ചകളുടെ ആയുഷ്കാലം മുഴുവനുമുള്ള അധ്വാനമാണ് എന്ന് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു കിലോഗ്രാം തേൻ എന്ന് പറയുന്നത് 50 ലക്ഷത്തോളം പൂവുകളിൽ നിന്ന് തേനീച്ചകൾ, ഒരുപാട് തേനീച്ചകളുടെ ആയുഷ്കാലം മുഴുവൻ പണിയെടുത്ത് ശേഖരിച്ച ഉന്നതമായ ഒരു ഒരു ഭക്ഷ്യവസ്തുവാണ് എന്ന് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു കിലോഗ്രാം തേനെടുക്കണമെങ്കിൽ തേനീച്ചകൾ സഞ്ചരിക്കേണ്ട ദൂരം ഏകദേശം ഈ ഗ്ലോബ് മുഴുവൻ, ഈ ഭൂമി മുഴുവൻ 4 വട്ടം ചുറ്റിത്തിരിയേണ്ട അത്രയും ദൂരം കൂട്ടമായി തേനീച്ചകൾ സഞ്ചരിക്കുന്നുണ്ട് എന്നത് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. വളരെ സിമ്പിളായിക്കൊണ്ട് സ്പൂണിലെടുത്ത് നാം തേൻ കുടിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിലേക്ക് ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും വരാറില്ല. തേനീച്ചകളിൽ പണിയെടുക്കുന്നവർ സ്ത്രീകളാണ് എന്നും മടിയന്മാരായി ഇണചേരാൻ മാത്രം ഇരിക്കുന്നവർ പുരുഷന്മാരുമാണ് എന്നും ഈ അടുത്ത കാലത്ത് മാത്രമാണ് മനുഷ്യൻ കണ്ടെത്തിയത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തേനീച്ചകളെ കുറിച്ച് പറഞ്ഞപ്പോ, തേനീച്ചയോട് പറയുന്നതായി പടച്ചു തമ്പുരാൻ പറഞ്ഞപ്പോ, വഔഹാ റബ്ബുക ഇലൽ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂത വമിനൽ ശജരി വമിമ്മാ യഅരിസൂൻ. സൂറത്തുൻ നഹ്ലിന്റെ 68-ാമത്തെ അധ്യായം. അല്ലാഹു പറയാൻ, തേനീച്ചയ്ക്ക് നാം ബോധനം നൽകിയ സന്ദർഭം മലമടക്കുകളിലും പർവ്വതത്തിന്റെ മുകളിലും അതുപോലെ തന്നെ മരങ്ങളിലും നിങ്ങളുടെ വീടുകൾ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്ന് അല്ലാഹു പറഞ്ഞുവെന്ന് പറയുമ്പോ അവിടെ പടച്ചു തമ്പുരാൻ ഉപയോഗിച്ചത് അനിത്തഖദി അനിത്തഖദി, പെണ്ണിനോട് പറയുന്നത് പോലെയാണ്. ഒരിക്കലും മുഹമ്മദ് നബി കരയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് മനുഷ്യൻ എന്ന സ്പീഷീസിനെ മാത്രമാണ്. പഠനം നടത്തിയതും പരിചയമുള്ളതും അവിടെ പണിയെടുക്കുന്നത് പുരുഷന്മാരാണ്. പക്ഷേ തേനീച്ചകൾ, പ്രവാചകൻ പഠനം നടത്താത്ത, ഗവേഷണം നടത്താത്ത തേനീച്ചകളുടെ കൂടുകൾക്കകത്ത് വർക്കേഴ്സായി ഉള്ളത് പണിയെടുക്കുന്നത് സ്ത്രീകളാണെന്നുള്ള വസ്തുത പ്രവാചകൻ അറിയുമായിരുന്നില്ല. പക്ഷേ ആലിമുൽ അല്ലാമായ രാജാതിരാജനായ ഷിട്ടാവായ പടച്ചു തമ്പുരാന് അതറിയാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായാണ് ഓരോ കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഖുർആനെ പഠിക്കുവാൻ നാം തയ്യാറായാൽ നമുക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ആലോചിക്കുവാനും ഒരുപാട് 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 കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ സുലഭമായി ലഭിക്കും. ആ ചിന്ത നമ്മളെ എങ്ങോട്ടാണ് എത്തിക്കേണ്ടത്? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅല ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ് റബ്ബന മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബൻ നാർ റബ്ബന ഇന്നക മൻ തുദ്ഖിലൽ നാർ ഫഖദ് അഖസൈതഹു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആകാശ ഭൂമികളുടെ പടപ്പിൽ ചിന്തിച്ച് അത്ഭുതം കൊള്ളുമ്പോ അവർ പറയുന്ന ഒരു വാക്കിന് എന്താണെന്നറിയോ? റബ്ബന സുബ്ഹാനക ഫഖിന അദാബൻ നാർ നദാ ഇന്നക മൻ തുദ്. അല്ലാഹുവേ, ഇതൊന്നും നീ ബ്രദാവിലായി പടച്ചിട്ടില്ല. നദാ, നിരർത്ഥകമായി നീ ഇതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. നീ എത്രയോ പരിശുദ്ധനാണ്. നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണയല്ല എന്ന് ആ ചിന്തയിലേക്കാണ്, അല്ലാഹുവിന്റെ ചിന്തയിലേക്ക്, പടച്ച തമ്പുരാന്റെ മടക്കത്തിലേക്കാണ്. ഭൂമിയെ കുറിച്ച് പഠിക്കുമ്പോ, ആകാശത്തെ കുറിച്ച് പഠിക്കുമ്പോ, ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ മനുഷ്യൻ എത്തിച്ചേരേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു.